പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. എന്ത് നീതിയാണ് ഇവിടെ കിട്ടുന്നത്? ഞാൻ ഇവിടെ വരുന്നത് മൂന്നാമത്തെ തവണയാണിത്. ഈ വീട്ടിൽ ഞാൻ അന്ന് വന്നു. ഈ കുട്ടികൾ അന്ന് ആത്മഹത്യ ചെയ്ത സംഭവം അറിഞ്ഞ് ഞാൻ അസംബ്ലിയിൽ നിന്ന് ഇവിടെ വന്നതാണ്. ഷാഫിയാണ് അസംബ്ലി ഉന്നയിച്ചത്, അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ച വി ടി ബലറാമായിരുന്നു. രണ്ട് മൂന്ന് അടിയന്തര പ്രമേയം നമ്മൾ അവതരിപ്പിച്ചു. ഈ അമ്മയുടെ കണ്ണുനീർ കേരളത്തിന്റെ കണ്ണുനീരാണ്. ഇവിടെ ഒരു ഭരണകൂടത്തിന്റെ വൈകൃതമാണ് നമ്മൾ കാണുന്നത്. ഒരു ഭരണകൂടത്തിന്റെ ധിക്കാരവും ധാർഷ്ട്യവുമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ പിഞ്ചു സഹോദരിമാരുടെ കൊലയ്ക്ക് ഉത്തരവാദികളായ ആളുകളെ കണ്ടെത്താൻ വേണ്ടി ഉള്ള നടപടികൾ ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാതെ ഈ സഹോദരനെ വന്ന് ഡിവൈഎസ്പി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. നിങ്ങൾ ഈ കുറ്റമേക്കണം. ഹർത്താസിൽ വാളയാറും തമ്മിൽ എത്ര സാദൃശ്യമാണ്! ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ അച്ഛനെ നിർബന്ധിക്കുകയാണ്. നിങ്ങളാണ് ചെയ്തതെന്ന് പറയണം. എന്ത് നിന്ദ്യമായ നീചമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നത്! ആ പോലീസ് ഉദ്യോഗസ്ഥര് പ്രമോഷൻ കൊടുക്കുന്ന നടപടിയാണുള്ളത്. ഇന്നലെ പട്ടികജാതി വകുപ്പ് മന്ത്രി എ കെ ബാലൻ വാളയാർ സന്ദർശിച്ചിട്ട് ഈ കുടുംബത്തെ കാണാൻ വന്നോ? കുറ്റബോധം കൊണ്ടാണ് വരാത്തത്. അദ്ദേഹം ചോദിച്ചതായി കണ്ടു ഞാൻ പത്രത്തിൽ. എന്തിനാണ് ഈ അമ്മ സത്യാഗ്രഹം ഇരിക്കുന്നത്? അദ്ദേഹത്തിന് ഓർമ്മയില്ല. അല്ലെങ്കിൽ ഈ ഗവൺമെന്റിലെ മന്ത്രിമാർക്ക് പലർക്കും ഇപ്പൊ ഓർമ്മ ഇല്ലാതായിരിക്കുകയാണ്. ഇവർക്ക് ആർക്കും ഓർമ്മയില്ലാത്ത നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. എ കെ ബാലൻ ഒട്ടും ഓർമ്മയില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞെന്താ, എന്തിനാണ് അവരവിടെ സമരം ചെയ്യുന്നത്? ഇത്തരം ഓർമ്മയില്ലായ്മ ജനവഞ്ചനയാണ്. ഈ അമ്മയുടെ കണ്ണുനീർ കാണാൻ ഇവിടെ വരാനെങ്കിലും ഉള്ള സാമാന്യ മര്യാദ പട്ടികജാതി വകുപ്പ് മന്ത്രി കാണിക്കേണ്ടതായിരുന്നു. ദൗർഭാഗ്യവശാൽ ഇവിടെ വരാതെ തൊട്ടടുത്തുകൂടി കടന്നുപോയി. എന്താണ് ഇതൊക്കെ നടക്കുന്നത്? ഒരു പട്ടികജാതി വകുപ്പിന്റെ മന്ത്രി കൂടിയായ അദ്ദേഹം ഇവിടെ ഒന്ന് സന്ദർശിച്ചാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുമോ? ഈ സംസ്ഥാന സർക്കാർ പ്രതികളോടൊപ്പമാണ്. ഈ സർക്കാർ വേട്ടക്കാരോടൊപ്പമാണ്. ഇരകളോടൊപ്പമല്ല ഈ സർക്കാർ എന്ന് ഇവർ തെളിയിച്ചിരിക്കുന്നു. ഈ സർക്കാർ വേട്ടക്കാരോടൊപ്പമാണ് എന്നുള്ളത് ഇന്നലെ ബാലൻ ഇവിടെ സന്ദർശിക്കാത്തത് കൊണ്ട് തന്നെ ഒരിക്കൽ കൂടി അടിവരയിട്ടിരിക്കുന്നു. ഞങ്ങൾ മുഖ്യമന്ത്രി അടുക്കൽ രണ്ട് എം എൽ എമാരുടെ ഉണ്ട്, എം പി ഉണ്ട്, ശ്രീരണ്ട നിരന്തരമായി ഇതിനെതിരെ പോരാട്ടം നടത്തിയ ആളാണ്. നിയമസഭയിൽ പലതവണ ഞങ്ങൾ ഉന്നയിച്ചിട്ടും നീതി കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ട സഭയ്ക്കകത്ത് നടത്തിയിട്ടും ഇതിനുവേണ്ടി ഒരു പിഞ്ചു പോലും മുന്നോട്ട് അനങ്ങാൻ ഈ ഗവൺമെന്റ് തയ്യാറായില്ല. സി ആർ നീലകണ്ഠൻ ഞാൻ അഭിനന്ദിക്കുന്നു. ഒറ്റയാൾ പോരാട്ടമാണ് ശ്രീകണ്ഠൻ നടത്തിയത് വാളയാറിൽ. സമരവേദിയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18